ആ ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇനിയും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ സോറി ഞങ്ങൾ പ്രീ ഡിഗ്രി ഒക്കെ ആ ലെവലിലായിരുന്നപ്പോൾ ക്രിക്കറ്റ് എന്നുള്ള ഭ്രാന്ത് ഞങ്ങളുടെയൊക്കെ തലയിലേക്ക് കയറി വന്നു. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെറുപ്പത്തിൽ മുതൽ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച്, അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു നെയ്ബറായിരുന്നു, പ്രഭാകരൻ എന്ന് പറയും. ഞങ്ങൾ രണ്ടു കൂടാണ് എപ്പോൾ എവിടെ നോക്കിയാലും ഞാനും പ്രഭാകരനും ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. പ്രഭാകരൻ നല്ലൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കേരള പോലീസിൽ കണ്ണൂരിൽ നിന്ന് DYSP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. കണ്ണൂർ ക്രൈം ബ്രാഞ്ചിൽ നിന്ന് DYSP ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അമ്പലപ്പുഴ സ്വസ്ഥ ജീവിതം, സ്വസ്ഥമല്ല, അദ്ദേഹം വളരെ ആർട്ടിസ്റ്റിക് കഴിവുകളൊക്കെ ഉള്ളതാണ്. അദ്ദേഹം തബല വായിക്കും, ഹാർമോണിയം, എനിക്ക് തോന്നുന്നു ഈവൻ വലിയ വലിയ സംഗീതജ്ഞരുടെ, പ്രത്യേകിച്ച് അവരുടെ കേരള പോലീസിൻ്റെ ബാൻഡിൻ്റെ ഒക്കെ അവരുടെ ട്രൂപ്പുകളൊക്കെ ഉള്ള അതിലൊക്കെ എപ്പോഴും അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ചില പലപ്പോഴും വിളിക്കുമ്പോൾ കണ്ണൂരിൽ മാസത്തിലൊരു നാലും അഞ്ചും പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഞങ്ങളുടെ ചേലക്കുമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് അവിടെ പിച്ചൊന്നുമില്ല, ഞങ്ങളവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ ഒരു മെറ്റലൊക്കെ നിറഞ്ഞിരിക്കുന്ന റോഡുകളാണ്, അവിടെയൊക്കെയായിരുന്നു ഞങ്ങൾ കളിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ബോളൊന്നും മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പ്രഭാകരൻ തടി കടഞ്ഞ് എടുത്ത ബോളായിരുന്നു. അതുപോലെ ബാറ്റ് ഉണ്ടാക്കാൻ പ്രഭാകരൻ തടി കടഞ്ഞ്, അദ്ദേഹം ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. പ്രഭാകരൻ കാർപ്പൻട്രി നന്നായിട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹം അത് സൈഡ് ബൈ സൈഡ് ചെയ്ത് ഒത്തിരി പൈസ ഒക്കെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ അവിടെ നെടുങ്കുന്നം പെരുന്നാളെന്നും പറഞ്ഞൊരു വലിയ അവിടെ ഒരു മാസത്തെ ഉത്സവം, ആ ഒരു മാസത്തെ ഞങ്ങളുടെയൊക്കെ ടൈമിൽ സ്കൂളിൽ നിന്ന് തന്നെ ഒരാഴ്ച അവധി, 10 ദിവസമൊക്കെ അവധിയായിരുന്നു. അവിടെ ഹ്യൂജ് മാർക്കറ്റായിരുന്നു അന്നത്തെ, എല്ലാ ആളുകളും ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ മേടിക്കുന്ന അന്ന് അവിടെ ആണ്. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു. അപ്പം പ്രഭാകരന് ഒരു BSc ഒക്കെ കഴിഞ്ഞ ടൈമിൽ അദ്ദേഹം BSc കഴിഞ്ഞ് ജോലി കിട്ടുന്നതിന് മുമ്പേ പിന്നെ അദ്ദേഹം BEd പഠിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സമയത്ത് ഈ അലമാരകളും അങ്ങനെ പല പല ഫർണിച്ചർ ഐറ്റംസ് ഉണ്ടാക്കി നെടുമുന്നത്ത് വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അയ്യാ, അപ്പം ഞങ്ങൾ ഈ ക്രിക്കറ്റ് ഭ്രാന്ത് മൂത്ത് ഞങ്ങൾ ഇത് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ആളുകളൊക്കെ എവിടെ റോഡേ പോകുന്നവരൊക്കെ നോക്കി നിൽക്കും, ഇതെന്തോ കളിയാണെന്ന് അന്ന് നാട്ടിലൊന്നും ആർക്കും അറിയത്തില്ല. അതിനുശേഷം ഞങ്ങളുടെ തന്നെ ഒരു കസിൻ്റെ വീട് പറമ്പുണ്ട്, അത് ഞങ്ങൾ കുറച്ചൊക്കെ നിരത്തിട്ട്, അതൊരു റോഡാണ്, പബ്ലിക് റോഡല്ല, അവിടെ ഞങ്ങൾ പിച്ചുണ്ടാക്കി അവിടെ ആയിരുന്നു ഞങ്ങൾ കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമിൽ കയറി കളിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. വന്ന് അതിനുള്ള ആരോഗ്യമോ പണമോ സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ഇല്ല. പിന്നെ ഉള്ള ഇത് കണ്ടൊക്കെ നമ്മൾ, ഇപ്പം ഞങ്ങൾ കറുവച്ചാൽ NSS ഗ്രൗണ്ടിൽ, അന്ന് എന്ന ഇന്നത്തെ NSS ഹോസ്പിറ്റലിൻ്റെ താഴെ, അന്ന് അതൊരു ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കോളേജ് സ്കൂളുകളുടെ മീറ്റുകളൊക്കെ അവിടെ നടക്കുന്നതാണ്, വലിയൊരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് കണ്ട് പ്രഭാകരനൊരു സൈക്കിളുണ്ട്, അത് മിക്കവാറും ഇവിടെ പോകുമ്പോഴേ ആ സൈക്കിളിൻ്റെ പുറകിൽ ഞാൻ കാണും. അപ്പോൾ ഞങ്ങളൊരു ദിവസം, എന്നാൽ ഞായറാഴ്ച ഒരു ദിവസം ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് ഞങ്ങളെ, ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി അറിയാമെന്ന് അവിടെ നിന്ന് ഇമ്പ്രസ് ചെയ്യണ്ടേ. അപ്പം ഞങ്ങളെ ബൗണ്ടറി ലൈനിന് വെറിയിലിരുന്ന് ഞങ്ങളിങ്ങനെ ക്രിക്കറ്റിലെ ഓരോ പ്രതിഭകളെ പറ്റിയും നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിച്ച് കിട്ടിയ അറിവുകളെ പറ്റിയും, പിന്നെ കവർ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എന്താണ്, കാരണം ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് പേപ്പറിൽ വായിച്ച് കവർ ഡ്രൈവ്, ലോങ് ഓൺ ലോങ് ഓഫ് ഇതൊക്കെ നമ്മളത് വായിച്ച് അപ്പോൾ ഈ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ അന്നവിടെ ഉള്ളത് ജെയിംസ് ബ്ലസ്സൻ, ജിയോയുടെ ബ്രദർ ചെറിയ പയ്യനാണ് ജോർജി, പിന്നെ ഉണ്ടായിരുന്നത് സിബി, സിബി സിബിച്ചൻ ഇപ്പോഴുണ്ട്, സിബിച്ചൻ നമ്മുടെ കോളേജ് പ്രൊഫസർ ഉണ്ടല്ലോ പാലക്കുന്ന്, അന്ന് ആ സിബിച്ചൻ വല്ലപ്പോഴേ പാലക്കുന്നിലെ സിബിച്ചൻ, ആദ്യം മറ്റേ സിബിച്ചൻ, മറ്റേ സിബിച്ചൻ ബ്രദറും വരുമായിരുന്നു, ആ ബ്രദറും വരുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു നീളൊരു ബാബു എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു അദ്ദേഹം പലപ്പോഴും ക്രമിച്ചാൽ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. ഓ, അദ്ദേഹം ഫുട്ബോളുകാരനായിരുന്നു, പക്ഷേ നമ്മളോട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് നല്ല പൊക്കമുള്ള വനൊന്നുമില്ല, നല്ല പൊക്കമുള്ള വനമില്ല. അദ്ദേഹം ഞങ്ങളുടെ ചേലക്കുമ്പ് സ്കൂളിൻ്റെ അവിടെ വന്ന് ബാസ്കറ്റ്ബോൾ സോറി ഫുട്ബോൾ കളിച്ചെന്ന് ഗോളിയായിട്ടൊക്കെ അദ്ദേഹം. അപ്പം പുള്ളിയുണ്ട്, പിന്നെ മധു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരാൻ തുടങ്ങി അങ്ങനെ. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ, അപ്പം അവിടെ 11 ആള് പിള്ളേരൊന്നും ഇല്ല ഓക്കെ. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അപ്പം ഇവർ കേൾക്കുന്ന, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫീൽഡ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ ഉറക്കെ സംസാരിക്കും.
അതെന്റെ ഒരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ സംസാരിച്ചോണ്ട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ ഉടനെ കയറി വരാൻ പറഞ്ഞു. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5-6 മാച്ചുകളൊക്കെയാണ് കളിക്കുന്നത്. ആ പിന്നെ കോമൺ ഫീൽഡിങ് അങ്ങനെയൊക്കെയാണ്. അത് കാരണം ഇല്ല, രണ്ട് ടീമുള്ള ആളുകൾ വന്നുള്ളൂ. പക്ഷെ അവിടെ ഞങ്ങൾ അവിടെ ഈ 79-ലാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ വന്ന് കളി തുടങ്ങിയത്. പിന്നെ അവിടെ അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായി ഞാൻ 82-ൽ അങ്ങ് ഡൽഹിയിലേക്ക് കടന്നുപോയി. പക്ഷെ പ്രഭാകരൻ ആയിരുന്നു അവരുടെ വിക്കറ്റ് കീപ്പർ. അപ്പം വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻ്റ് പൊസിഷൻ അല്ലേ. ആ പ്രഭാകരൻ നന്നായിട്ട് കീപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രഭാകരന് ഗ്ലൗസ് ഒക്കെ പ്രഭാകരൻ പണി ചെയ്ത പൈസ ഉണ്ടാക്കി അതുകൊണ്ടാണ് മേടിച്ചത്. കാരണം അവിടെ പൈസ ആരുടെ കയ്യിലും ഇല്ല, എല്ലാവരും ഇങ്ങനെ പിള്ളേരൊക്കെ മേടിക്കും. അത് തന്നെ ബോൾ വല്ലപ്പോഴും അവിടെ കടയൊക്കെ കോർക്ക് ബോളിലാണ് കളിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും മാച്ചൊക്കെ ഉള്ളപ്പോഴാണ് മറ്റേ ബോളൊക്കെ. പിന്നെ എവിടെയെങ്കിലും പോയി കളി ജയിച്ചാൽ അവിടുത്തെ ബോൾ അന്നത്തെ ഒരു കാര്യമാണ്, ബോള് നമ്മുടേതാണ്, ജയിക്കുന്നയാളുടെയാണ്. അങ്ങനെയൊക്കെ കിട്ടുന്ന ബോളുകളൊക്കെ ആ ലെതർ ബോളൊക്കെ വളരെ പ്രിസർവ് ചെയ്ത് വെക്കും. അതുപോലെ മഴയത്തൊന്നും അത് തൊടുക പോലും ഇല്ല, കോർക്ക് ബോൾ കൊണ്ടേ കളിക്കുള്ളൂ. പിന്നെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയിൽ ചെന്ന് കടമൊക്കെ മേടിക്കുകയായിരുന്നു. ഈയിടെ ഞങ്ങൾ ഇപ്പൊ ആക്ച്വലി ആ ക്രിക്കറ്റ് ക്ലബ് അങ്ങ് വളർന്നു വലുതായി. അതിൽ നിന്ന് പലരും സ്റ്റേ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ വന്നിരുന്നു. പിന്നെ ആ ടീം അന്നത്തെ കാലത്ത് ഒരു 1994 വരെയൊക്കെ എല്ലാവരും പിന്നെ അവിടെ ഇവിടെ കടന്നുപോയി. സിബിച്ചൻ ഞങ്ങളുള്ളപ്പം തന്നെ, അതായത് 82 മുമ്പേ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. ബ്ലസ്സൻ പോയി, പിന്നെ ബാക്കി ജെയിംസിന് കെമിസ്ട്രി MSc കഴിഞ്ഞപ്പോഴേ, BSc കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് ഇവിടെ കിട്ടിയായിരുന്നു IOB. അപ്പം അദ്ദേഹത്തിന് അപ്പോയിൻമെന്റ് കിട്ടുന്നതിന് മുമ്പേ ജോലി ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ജോർജിയും അവിടെ തന്നെ ചെയ്ത ലേറ്റർ ഓൺ ഹി വാസ് കോച്ച് ഓഫ് ഇന്ത്യൻ കേരള സ്റ്റേറ്റ് ഹാൻഡ്ബോൾ, അതിൻ്റെ കോച്ചായിട്ടായിരുന്നു റിട്ടയർ ചെയ്തത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പേര് പലർക്കും പല ജോലികൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്കൊക്കെ അവരൊക്കെ ടീമിലുണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് പല ആർമിയിലൊക്കെ ആർമി അവിടെ നഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ സാധിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ. ഇപ്പോഴത്തെ ട്രഷറുടെ പേര് പറഞ്ഞായിരുന്നോ? ഇപ്പം നമ്മൾ ട്രഷറർക്ക് പൈസ അയക്കത്തില്ല. ആ ട്രഷറർ തങ്കപ്പനെ എനിക്കറിയില്ല. തങ്കപ്പൻ ആക്ച്വലി 82-ൽ ഞാന് പോയതിനു ശേഷമാണ് അദ്ദേഹം വന്നത്. അവര് ആക്ച്വലി ആദ്യം തിരുവനന്തപുരത്തായിരുന്നു താമസിക്കുന്നതൊക്കെ. അതിനു ശേഷമാണ് അവര് കറുകച്ചാലിലേക്ക് വന്നത്. ഞാൻ നാട്ടിൽ കടന്നു ചെന്നതിന് ശേഷം ഞങ്ങൾ ഈ ക്ലബ്ബ് പഴയ 80s ഏർലി 80s എല്ലാവരും കൂടെ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു 15 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പലരും സെന്നി ഓഫ്കോഴ്സ് ഹ്യൂസ്റ്റണിലാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാനൊക്കെ. ബാക്കി ഞങ്ങളവിടെ 9 സ്ഥിരം അംഗങ്ങളാണ്. അത് ഞാനുണ്ട്, സിബിച്ചനാണ് എൻ്റെ സെക്രട്ടറി, ജെയിംസ് ഓവറോൾ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട്, അദ്ദേഹം പൊസിഷൻ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ പ്രഭാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വരും, കണ്ണൂരാണെങ്കിൽ അവിടെ നിന്നും വരും. പിന്നെ മധു എറണാകുളത്താണ്, അവിടുന്ന് മധു വരും. പിന്നെ പ്രസന്നൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ആക്ച്വലി മരിച്ചുപോയി ഒരു 4-5 വർഷമായി. പ്രസന്നനും വിജയനും കൂടെ ആയിരുന്നു വരുന്നത്. വിജയന് നാട്ടിലിപ്പോഴുണ്ട്. വിജയനും ഞങ്ങളെക്കാട്ടിലൊക്കെ സീനിയറാണ്. ഹീ 73 ബട്ട് റിയലി ആക്റ്റീവ്. വിജയൻ എല്ലാ മീറ്റിങ്ങിനും വരും. പിന്നെ സിബിച്ചൻ, മറ്റേ കൊച്ചു സിബിച്ചൻ എന്ന് ഞങ്ങൾ പറയും, അദ്ദേഹം അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം ഒരു നല്ല, അദ്ദേഹത്തിൻ്റെ കവർ ഡ്രൈവ് ഒക്കെയാണ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. കൊച്ചു സിബിച്ചൻ, അന്ന് ഞങ്ങൾ സിബിച്ചനും കൊച്ചു സിബിച്ചനും, കൊച്ചു സിബിച്ചൻ ചെറിയ പ്രായം, അന്ന് എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു നാട്ടിലൊക്കെ അന്ന് വരുന്നത്. എനിക്കൊന്ന് മഹാരാജാസില്ല പുള്ളി പഠിച്ചിരുന്നതെന്ന് എൻ്റെ ഓർമ്മ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതൊന്ന് കാണുമ്പോൾ, വിശ്വനാഥിൻ്റെ ഗുണ്ടപ്പ അത് കേട്ടിട്ടേ ഉള്ളൂ നമ്മൾ. ഇങ്ങനെ ഈ കവറിനും എക്സ്ട്രാ കവറിനും ഇടയ്ക്ക് കൂടെ ഒക്കെ അടിച്ചു വിടുന്നു, അല്ലെങ്കിൽ കവറിനും പോയിന്റിനും ഇടയ്ക്ക് കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യുന്നൊക്കെ പറയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ വളരെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. അത് ബോൾ വരുന്ന കാണാം ടപ്പ് എന്നങ്ങ് കൊച്ചു പയ്യനാണ്,
ജോർജി കുഞ്ഞായിരുന്നെങ്കിലും ജോർജി അന്ന് ജോർജിയും എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ജോർജിയും ജിയോയും കൂടെ അവരുടെ ജിയോയുടെ ഫാദർ അവർ പുത്രപ്പിള്ളയെ താമസിക്കുന്ന റോഡ് സൈഡിൽ തന്നെ മിസ്സംപടിക്ക് തൊട്ട് മുമ്പേ അദ്ദേഹത്തിന്റെ ഫാദർ എനിക്ക് ഒന്ന് ടീച്ചറായിരുന്നു. പക്ഷെ ഇവർ അവരുടെ വീടിന്റെ അവിടെ തന്നെ ഒരു പിച്ച് പോലെ രണ്ടുപേരും ജിയോ വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡിഫൻഡേഴ്സ്. ഇങ്ങനെ ഏത് ബോൾ വന്നാലും ഡിഫെൻഡ് ചെയ്ത് ഔട്ട് ഇടും, അത് ഒത്തിരി റൺ അടിച്ചാണ്. അപ്പൊ ആദ്യം ഒരു 10 ഓവറൊക്കെ പുള്ളി വളരെ ലാഘവത്തോടുകൂടി നിന്ന്, അത് ലേറ്റർ ഓൺ നമ്മുടെ രാഹുൽ ദ്രാവിഡ് അവരുടെ കളിയാണ്. അപ്പൊ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ജിയോ എപ്പോഴും ഒരു ബിൽഡ് ചെയ്യുന്ന ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഓപ്പണർ ആയിരുന്നു ജിയോ. ജെയിംസ് നല്ല പേസ് ബോളിംഗ്, പേസ് ബോളിംഗ് പ്രസന്നൻ സിക്സ്. ഈ ഞങ്ങളതിനെ പറ്റി വേറെ ഒരു പ്രത്യേക വേർഡൊക്കെ ആയിരുന്നു പറയുന്നത്. പ്രസന്നൻ എന്നല്ല, സിക്സ് അടിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൽ കണക്ട് ചെയ്യുന്ന എല്ലാം സിക്സ് ആയിരിക്കും. പിന്നെ സിബിച്ചൻ അല്ലേ, നമ്മുടെ പ്രൊഫസർ, അദ്ദേഹം നല്ല ബാറ്റിംഗ് ആയിരുന്നു. ബാറ്റിംഗ് തന്നെ അദ്ദേഹത്തിന്റെ സിക്സറൊക്കെ തോട്ടത്തിൽ അവിടെ ഒരു കിണറുണ്ട്. സിബിച്ചൻ ബാറ്റ് ചെയ്യുമ്പോൾ ഒരാളെപ്പോഴും അവിടെ നിൽക്കും, അത് ഫീൽഡ് ചെയ്യാനൊന്നുമല്ല കിട്ടുകയല്ല, പക്ഷെ ബോൾ എവിടോട്ടാ പോയി വീണത്, കാരണം അത് കാട്ടിലൊക്കെ പോയാൽ പിന്നെ ബോൾ കണ്ടുപിടിക്കണ്ടേ. അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് അടിച്ച, ലെഗ് സൈഡിലോട്ട് അടിച്ച, ഞങ്ങൾ ഒരു സൈഡിൽ നിന്നേ ബാറ്റ് ചെയ്യുള്ളായിരുന്നു, അതേ ഉക്കുള്ള പിച്ചൊക്കെ അങ്ങനെയായിരുന്നു. ലേറ്റർ ഓൺ അവർ പിച്ചൊക്കെ ശരിയാക്കി, അതിനുവേണ്ടി റീസെന്റ് അത് തന്നെയല്ല ഇത് മേടിച്ചു, മാറ്റ് മേടിച്ചു. പ്ലസ് അവര് റോഡ് റോളർ എവിടെയോ കിടന്നത് അവരെല്ലാം കൂടി ഉരുട്ടിക്കൊണ്ട് 2-3 കിലോമീറ്റർ ഉരുട്ടിക്കൊണ്ട് വന്ന് അത് പിച്ച് റെഡിയാക്കി. അതൊന്നും ഞാനൊന്നും ഇല്ല, ഞാൻ 82 ലേക്ക് പോകുന്നു. അത് ശേഷമാണ് ആക്ച്വലി ആ ടീം വളർന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ 80s early 80s ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിൽ 15-20 പേരേ ഉള്ളൂ. അതിൽ ആക്റ്റീവായിട്ടുള്ളത് 9 പേരാണ് ഇപ്പോൾ എപ്പോഴും അതിൽ പങ്കെടുക്കുന്നത്. അതിൽ ഈ പറഞ്ഞ മധുവും പ്രഭാകരനും ഒക്കെ ദൂരെ നിന്നാണ് വരുന്നത്. ബാക്കി റെജിയുണ്ട്, റെജിയുണ്ട്, അതെൻ്റെ ഒരു കസിൻ തന്നെയാണ്, കങ്ങഴ പത്തനാട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മ പ്രായമായിട്ടിരിക്കുകയാണ്, വൈഫ് ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആണ്, പിന്നെ മൂത്ത മോടെ കുഞ്ഞ് വീട്ടിലുണ്ട്. അങ്ങനെ ഒത്തിരി ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു, ബാക്കി വരാനൊക്കെയുള്ള, കാരണം നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈമിലൊന്നും അദ്ദേഹത്തിന് കൺവീനിയൻ്റ് അല്ലാത്തതുകൊണ്ട് വരാതെ. എങ്കിലും പിന്നെ ശ്രീകുമാർ, KD ശ്രീകുമാർ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് CMS കോളേജിലേക്ക് SBയിൽ നിന്ന് പോയത്. അദ്ദേഹം തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴൊരു മെഡിക്കൽ ഒരു കമ്പനിയുടെ മെഡിക്കൽ റെപ്പ് തന്നെയല്ല, ഒരു 3-4 ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻചാർജാണ്. അതുകൊണ്ട് എപ്പോഴും പുള്ളി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരാനൊക്കില്ല. പക്ഷെ അവരെല്ലാം യുനോ ഫിസിക്കലി അവിടെ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ എപ്പോഴും അവരുടെ വരണമെന്നുള്ള ആഗ്രഹവും എല്ലാവരുമായിട്ടൊക്കെ ഉണ്ടായിട്ടൊക്കെ ആയിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും ആ ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പേ മെയ് 1st വീക്ക് നിങ്ങൾ മീറ്റ് ചെയ്യുക, 7th എൻ്റെ ഓർമ്മ. ഇനി മേ ബി സെപ്റ്റംബറിൽ ഒരു മീറ്റിംഗ് കാണും. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ ഇപ്പൊ സെന്നിയൊക്കെ നാട്ടിൽ വരികയാണെങ്കിൽ അന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് വിളിച്ച് ഞങ്ങൾ പറ്റുമെങ്കിൽ ഒക്ടോബറിൽ നോക്കാം. ആ ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ വരും. ഇപ്പം ഇത് 8-9 പേരെ വരുന്നുള്ളത് കൊണ്ട് അതും ക്ലോസ് ചെയ്യണമെന്നുള്ള ഒരു ചെറിയൊരു ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതോറിറ്റീസ് വർത്ത് ടു കണ്ടിന്യൂ. അപ്പം ഞങ്ങളത് തീരുമാനിച്ചു, എങ്ങനെയായാലും ഈ 9 പേര് എപ്പോഴും വരും, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് 2-3 മാസത്തിലോ ഒരിക്കൽ കൂടുകയും പിന്നെ അതിനെ ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് മുന്നോട്ട്. ഇത് എങ്ങനെ ഫോം ചെയ്യുന്നത്, ഇനീഷ്യൽ സ്റ്റേജ് അല്ലേ, അതുകൊണ്ട് ആ ഗ്രൂപ്പ് കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണങ്ങളുണ്ടാകുമോ, ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ, അതിൽ പലരും പല രീതിയിലൊക്കെ ജീവിക്കുന്നവർ കാണും, അപ്പം പല പ്രോബ്ലംസിൽ കൂടി കടന്നു പോകുന്നവരാണ്, അവർക്കൊക്കെ നമ്മുടെ മെൻ്റലി ആൻഡ് മറ്റ് ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു ഹെൽപ്പാകും, ഒരു സപ്പോർട്ടാകാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് ഞങ്ങളിപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, ജസ്റ്റ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതതിൻ്റെ നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തെ ഞങ്ങൾ മുന്നോട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പരസ്പരം എപ്പോഴും. ബാബു, ഇന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരുടെയും വേണ്ടി TV ഉണ്ട്. ക്രിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യ മൊത്തം ആദ്യം ആകെ ഉള്ളൊരു കളി ക്രിക്കറ്റാണ്. ഓർക്കുന്നുണ്ടോ ആ കാലത്ത് 82 ഇന്ത്യ ഓസ്ട്രേലിയയോ ഇന്ത്യ ഇംഗ്ലണ്ടോ ഒക്കെ കളി തീർച്ചയായിട്ടും. എനിക്കുള്ള ഒരു ഗുണം ഉണ്ടായിരുന്നു വെച്ചാൽ 82 ഒക്ടോബറിൽ ഞാൻ ഡൽഹിയിൽ ചെന്നതുകൊണ്ട് അത് കഴിഞ്ഞുടനെ ഏഷ്യാഡ് ഏഷ്യാഡ് അതോടുകൂടി എല്ലാം കളർ TV ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് തിങ് അത് കഴിഞ്ഞുടനെ ഒരു ടൂർ ഉണ്ടായിരുന്നു 83 വേൾഡ് കപ്പ്.
അത് ഇംഗ്ലണ്ടിൽ 83 വേൾഡ് കപ്പ് നമ്മൾ വിൻ ചെയ്തല്ലേ, അത് മുഴുവൻ മാച്ചുകളും ഞാൻ കാണാൻ. അന്നാണ് ആക്ച്വലി ഈ നമ്മളൊക്കെ കളിക്കുമ്പോൾ ബോൾ ഒരിക്കലും എനിക്ക്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ബ്രദറിലോ ഡൽഹിയിലുണ്ടായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞ് ഒരു ക്രിക്കറ്റ് കോച്ചിങ് മാനുവൽ, അത് ടൈസൺ എന്ന് പറയുന്നൊരു ഓസ്ട്രേലിയൻ എഴുതിയ ഒരു മാനുവലായിരുന്നു, അതെല്ലാ ഡ്രൈവ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ നമ്മൾ വായിച്ചു നോക്കി അങ്ങനെയൊക്കെ പലരും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഈ ബോള് എയറിൽ അടിക്കുക എന്നുള്ള ഒരു സിസ്റ്റമേ ഇല്ല. ഹുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ബോളിന്റെ മുകളിൽ കൂടി ബാറ്റ് പോകണമെന്നാണ് പറയുന്നത്, അതായത് അത് ഫീൽഡർ ലെഗ്സ് സ്ക്വയർ ലെഗിലും അവിടെ അവരുടെയൊക്കെ മുമ്പിൽ തന്നെ വീണിട്ട് അത് പോകണം, അവരുടെ അടുത്ത് പിച്ച് ചെയ്യണം. അങ്ങനെ ആയിരുന്നു, അത് ഗാവസ്കറിന്റെ ഒക്കെ ബാറ്റിംഗ് കണ്ടാ അറിയാം, അവരത് അതിന്റെ മുകളിൽ കൂടി അടിച്ച് മുകളിൽ കൂടി ഇങ്ങനെ വിടുക, അങ്ങനെ ചെത്തി അങ്ങ് പോകും. അപ്പൊ അത് പക്ഷേ ഈ ശ്രീകാന്ത് പിന്നെ സേവാഗ് അവരൊക്കെ വന്നാണ് ഈ സിക്സറാണ്, അവര് എയറിലാണ് അടിക്കുന്നത്. നമ്മളൊക്കെ അന്നത്തെ കാലത്തൊക്കെ എയറിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അറിയത്തില്ല എന്നുള്ളതാണ് അവന്റെ. അപ്പൊ ഞാനൊരു ഇച്ചിരി അറ്റാക്കിംഗ് ആയിട്ട് കളിക്കാൻ ആഗ്രഹമുള്ള ആളാണ്, അപ്പൊ ഞാൻ പൊക്കിയൊക്കെ അടിക്കുമായിരുന്നു. അപ്പൊ ആരോഗ്യം അത്രയൊന്നും ഇല്ല, പിന്നെ ബാറ്റ് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ അതിന്റെ ക്വാളിറ്റിയൊക്കെ അറിയത്തില്ലേ. അപ്പൊ അത് ക്യാച്ചുകളൊക്കെ ആയിട്ട് അങ്ങ് പോകുമായിരുന്നു. ആ ലേറ്റർ ഓൺ ഫീൽഡ് ഞാനായിരിക്കണം. അപ്പൊ അതെ, സെമ്മിയുടെ അന്നത്തെ ഒരു ഡ്രൈവ് എന്റെ ഞാനത് കവറിലെ ഷോട്ടില് ഒരു പൊസിഷനിലെ ഞാൻ ക്യാച്ച് ഒന്നും അങ്ങനെ എടുക്കത്തില്ല. ഞാൻ സ്ലിപ്പിൽ നല്ല ക്യാച്ചുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ആ ഞാൻ പറഞ്ഞ ജീവനോട് ഒരു ഒരു ഫ്രണ്ടായിട്ട് വരുന്ന ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ സ്പോർട്സ് മെൻസ്പിരിറ്റ് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാന് ചർച്ചിലൊന്നും പോകാതെ സൺഡേ ഇങ്ങനെ നോക്കിയിരിക്കും, ഒരു മണിയാകുമ്പോൾ പ്രഭാരം വരും, മഴയുണ്ടെങ്കിലും ഇല്ലേലും പ്രഭാരം സൈക്കിളിന്റെ പുറകിലിരുന്ന് പ്രഭാരം ചവിട്ടിക്കൊണ്ട് പോയിക്കോളും. അത് ലേറ്റർ ആണ് അദ്ദേഹത്തിന്റെ കാലുകളുടെ മസിലുകൾക്കൊക്കെ വളരെ ആരോഗ്യം കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രഭാരന്റെ പുറകിലിരുന്നായിരുന്നു ഞാൻ എന്നും പോകുന്നത്, തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. ലവിങ് ഫ്രണ്ട്സ്. ജിയോ എന്നെ വിളിച്ച് വെളുപ്പിന് 3 മണിക്ക് ഈ ഓസ്ട്രേലിയ കളി രാവിലെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെളുപ്പിൻ്റെ ടൈമാണേ. ഒരു വീട്ടിൽ കൂടെ അവരുടെ ജെല്ലിക്കൂടെ അവർക്ക് അതോ പറയത്തില്ല, അവരുടെ ജെല്ലിക്കൂടെ ഞങ്ങളുടെ പുള്ളിയും രണ്ടുപേരും വരുമെന്ന് അറിയാം. ഞങ്ങൾ ഒരിച്ചിരി പാട് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അവർക്ക് ശല്യം ഉണ്ടാകാതെ എന്നാ പെരകത്തൊന്നും ഞങ്ങൾ കയറത്തില്ല, പക്ഷേ ജനല് തുറന്നിട്ടുണ്ടെങ്കിൽ അതോടെ ജീവിക്ക് കളി കാണല്ലോ, അത്രേ ഉള്ളു കാര്യം. പക്ഷേ രാത്രിയിലൊക്കെ ഇരുന്ന് എഴുന്നേറ്റ് കാണുകയൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു ഗുണം ഉണ്ടായത് നമ്മുടെ വീട്ടിൽ തന്നെ 82 തൊട്ട് പിന്നെ നമുക്ക് കാണാം. അതെ ബാബു, ഹ്യൂസ്റ്റണിൽ വെച്ച് ഇത്രയും നമ്മളെ കൂട്ടുകാരെ ഓർക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായാൽ സന്തോഷിക്കുന്നു. ഇത്രയും നീണ്ട ഒരു കാര്യങ്ങൾ അവരെ പറ്റി പറയാൻ ബാബു ഓർത്തല്ലോ. എനിക്ക് ഞാനാണെങ്കിൽ ഒരു ഒരു 4 വാചകത്തിൽ നിന്ന് പോയതായിരുന്നു ബാബു. കൂട്ടുകാരെ പറ്റി അതെ വളരെ സന്തോഷമുണ്ട്. യുനോ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി കാണാം ഈ ഒരു താങ്ക് യു. സമയം അത് ദീർഘിച്ചിരിക്കുന്നത് അല്ലേ. താങ്ക് യു.